നമസ്കാരം. അയോധ്യ വിഷയം, ഇപ്പം അയോധ്യയിൽ കഴിഞ്ഞ ദിവസം തർക്കമന്ദിരം തകർത്തതുമായി ബന്ധപ്പെട്ട് അതിൽ കുറ്റാരോപിതരായിരുന്നവരെയെല്ലാം വെറുതെ വിട്ടു, തെളിവുകളുടെ അഭാവത്തിൽ അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം അത്തരം ഒരു പ്രശ്നം സൃഷ്ടിച്ചതല്ല എന്നൊക്കെ പറഞ്ഞ് അതിനെതിരെ ഒക്കെ ശക്തമായ ക്യാമ്പയിൻ, ഇൻജസ്റ്റിസ് എന്നൊക്കെ പറയുന്ന ഡിവൈഎഫ്ഐയുടെ ക്യാമ്പയിൻ. ഡിവൈഎഫ്ഐ ആണെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ ഈ കോടതി വിധി അംഗീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ ക്യാമ്പയിനൊക്കെ നടത്തി. എന്തൊക്കെയായാലും നടക്കട്ടെ, കോടതി വിധിയല്ലേ, ലഖ്നൌ കോടതി വിധിയാണ്. നിങ്ങൾക്ക് സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെന്തെങ്കിലും ചെയ്യാം. ഇത് ഈ ഇതിൽ വാദമുന്നയിച്ചവർ വരെ വിധിയെ അംഗീകരിക്കുമ്പോൾ ഡിവൈഎഫ്ഐ കടന്ന് ബഹളം കൂട്ടിയിട്ട് എന്ത് കാര്യം, അത് വേറെ വിഷയം. പക്ഷെ ഇതിനകത്ത് മൂന്ന് ഘട്ടങ്ങളിലായി വളരെ പ്ലാൻഡായ ഒരു അജണ്ട നടപ്പിലാക്കാനായി ചില കുൽസിത മനസ്സുകളും ഇവിടെ രാജ്യദ്രോഹികളും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതെന്തൊക്കെയാണ്? ഒന്ന്, ഈ അയോധ്യ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി വന്ന ദിവസം. രണ്ടാമത്, അവിടെ ശിലാന്യാസം നടന്ന ദിവസം. മൂന്നാമത്, കഴിഞ്ഞ ദിവസം ഈ ബാബറി തർക്കമന്ദിരവുമായി ബന്ധപ്പെട്ട് കോടതി അതിൽ ഉൾപ്പെട്ടിരുന്നവരെ, അല്ലെങ്കിൽ ആരോപിതരായിരുന്നവരെ, എൽ കെ അദ്വാനി അടക്കമുള്ളവരെ വെറുതെ വിട്ട സംഭവത്തിൽ, ഈ മൂന്ന് ഘട്ടങ്ങളിലും രാജ്യത്ത് മനഃപൂർവ്വം കലാപം അഴിച്ചുവിടാൻ ചില രാജ്യവിരുദ്ധ ശക്തികൾ ശ്രമിച്ചു എന്നതിന്റെ റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. എങ്ങനെയാണ്? അതായത്, ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ഒരുപാട് പേർ ആ പ്രദേശത്തുണ്ട്, അതുപോലെ ഉത്തർപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്, ഇന്ത്യയിൽ പല ഇടങ്ങളിലും തിങ്ങിപ്പാർക്കുന്നുണ്ട് നമുക്കറിയാം. അപ്പോൾ ഇവരുടെ ഇടയിലേക്ക്, അവർക്ക് എല്ലാവർക്കും വലിയ വിദ്യാഭ്യാസമുള്ളവരൊന്നുമല്ല, സമൂഹ മാധ്യമത്തിലൊക്കെ വലിയ ശ്രദ്ധ കൊടുക്കുന്നവരൊന്നും ആയിരിക്കില്ല, പക്ഷേ അവരുടെ മനസ്സിൽ അവരുടെ കോളനികളിൽ ചെന്ന്, അവരുടെ വീടുകളിൽ ചെന്ന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ പറഞ്ഞ് ക്യാമ്പയിൻ ചെയ്യിച്ച് അവരെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തി മനഃപൂർവ്വം, അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രാമക്ഷേത്രം ഉയരണം എന്ന ആവശ്യം കൂടി മനസ്സിലുള്ള മുസ്ലിം സഹോദരങ്ങളുണ്ട്, അവരെ കൂടി പറഞ്ഞ് തെറ്റിച്ച് ഭിന്നിപ്പിച്ച് ഇവിടെ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ വിവിധ ക്യാമ്പയിനുകൾ, റീബിൽഡ് ബാബറി എന്നൊക്കെ പറഞ്ഞ് ഹാഷ്ടാഗ് ക്യാമ്പയിനൊക്കെയാണ് തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ അതൊന്നും ഫലവത്തായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ആലോചിക്കുക, ഒരു രാജ്യത്ത് കലാപമുണ്ടാക്കാൻ, അന്ന് ഈ സി എ എൻ ആർ സി വിഷയത്തിൽ ഡൽഹി കലാപവും അതുപോലെ തന്നെ ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി, ജെ എൻ യു തുടങ്ങിയ ഇടങ്ങളിൽ പഠിക്കുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കലാപകാരികൾ, എത്രയോ കലാപകാരികൾ, രാജ്യദ്രോഹികൾ, ഇതിനുവേണ്ടി രാജ്യത്ത് കലാപം മനഃപൂർവ്വം അതൊരു ഹിന്ദു മുസ്ലിം കലാപമാക്കി മാറ്റുവാനും ഇത്തരത്തിൽ ഒരു രാജ്യദ്രോഹ പ്രവർത്തനത്തിലൂടെ രാജ്യത്തെ, ഭാരതത്തെ ഇല്ലാതാക്കാനുമുള്ള ഗൂഢശ്രമമാണ് അന്ന് നടത്തിയത്. അതിന്റെ ഒരു പിൻപറ്റിക്കൊണ്ട് ഈ ഉമർ ഖാലിദിനെയും അതുപോലെ നിരവധി പേരുണ്ട്, ഈ ഒരു കലാപങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സ്ത്രീകൾ അടക്കമുള്ളവർ, അതുപോലെ തന്നെ അസസുദ്ദീൻ ഒവൈസി എന്ന് പറയുന്ന ഭീകരൻ, അതുപോലെ തന്നെ സക്കീർ നായിക് എന്ന് പറയുന്ന ഭീകരൻ, അയാൾ വിദേശത്തിരുന്നു കൊണ്ട്, മലേഷ്യയിൽ ഇരുന്നു കൊണ്ടാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ പാക് ബന്ധമുള്ള ഒരുപാട് തീവ്രവാദ സംഘടനകൾ ഒക്കെ ഇടപെട്ടുകൊണ്ടാണ് ഈ ക്യാമ്പയിനുകൾ, റീബിൽഡ് ബാബറി എന്നൊക്കെ പറഞ്ഞ് ഈ ക്യാമ്പയിനുകൾ തുടങ്ങുന്നത്. പക്ഷേ അതിനൊന്നും ഒരു സ്വീകാര്യത കിട്ടിയില്ല, അല്ലെങ്കിൽ ഇവിടുത്തെ മുസ്ലിം സമൂഹം കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിച്ചു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ വെറുതെ മൂടുപോയ തൊട്ടിയിൽ വെള്ളം കോരി എന്ന് മാത്രമേ ഉള്ളൂ. ഈ രാജ്യത്ത് കലാപമുണ്ടാക്കാൻ അനുവദിക്കില്ല, ഈ രാജ്യത്തെ ശിഥിലമാക്കാനും ഭാരതത്തെ ഇല്ലാതാക്കാനും ഭാരതത്തിലെ നാനാജാതി മതസ്ഥരെ ഭിന്നിപ്പിക്കാനും ഇവിടെ അനുവദിക്കില്ല. കാരണം ഇവിടെ നട്ടലിലുള്ള, സ്ഥിരതയുള്ള, ധൈര്യമുള്ള, കാര്യങ്ങൾ അറിയാവുന്ന, ഭാരതത്തെ സ്നേഹിക്കുന്ന, ഭാരതത്തിലെ ജനങ്ങളെ സ്നേഹിക്കുന്ന ഒരു ഭരണകൂടമാണ് ഭാരതത്തിലുള്ളത്. ഇവിടെ ഇടത് ജിഹാദി കൂട്ടായ്മയുടെ ഭാഗമായി ഈ മുസ്ലിം സമുദായത്തിന്റെ അവരുടെ ആ വിശുദ്ധ ഗ്രന്ഥത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടെ രാഷ്ട്രീയ വൃത്തികെട്ട രാഷ്ട്രീയ പൊറാട്ട് നാടകം കളിക്കുന്ന സി പി എം ഉണ്ട്. അതിലും വൃത്തികെട്ട നാടകങ്ങൾ, രാജ്യത്തെ ഭിന്നിപ്പിക്കാനായി, രാജ്യത്തെ ഇല്ലാതാക്കാനായി ശ്രമിക്കുന്ന ജിഹാദികൾ, രാജ്യദ്രോഹികൾ, പാകിസ്ഥാന്റെ പണം പറ്റുന്ന ഏജന്റുമാർ ഇവിടെ ഭാരതത്തിൽ തന്നെയുണ്ട്. ദീപിക പദുക്കോണൊക്കെ ആ നിലയ്ക്കുള്ള ആളുകളാണ്. കാരണം ഇവിടെ ഭാരതത്തിൽ ഇരുന്നു കൊണ്ട്, ഭാരതത്തിലെ അഭിനേത്രിയായി, ഭാരതത്തിന്റെ പാസ്പോർട്ട് കൈവശം വെച്ചുകൊണ്ട് ഞാൻ ഇന്ത്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ഇത്തരക്കാരെ തീർച്ചയായും സമൂഹം ഒറ്റപ്പെടുത്തും. ആ ഒറ്റപ്പെടുത്തലാണ് നമ്മൾ കണ്ടത്. ഈ മൂന്ന് ഘട്ടങ്ങളിലും ഇവർ അക്ഷന്ത പരിശ്രമിച്ചു ഈ ഒരു സാധനമൊന്ന് കലാപമാക്കി മാറ്റിയെടുക്കാൻ. ഈ അയോധ്യ വിഷയം എങ്ങനെങ്കിലും ആളെ കത്തിച്ച് ഇന്ത്യയിൽ ഒരു വലിയ കലാപമുണ്ടാക്കാനുള്ള നാനാഭാഗത്തുള്ള ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ശരിക്കും ഒരു വർഗീയ സംഘർഷത്തിനുള്ള എല്ലാ കോപ്പുകളും ഇവർ കൂട്ടി. ഡൽഹി കലാപത്തെ ആളിക്കത്തിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തി. ഉമർ ഖാലിദിന്റെ നേതൃത്വത്തിൽ വീപ്പകണക്കിന് പെട്രോളും ബോംബുകളും ആയുധങ്ങളും ശേഖരിച്ചു. ഇവിടെയും മറിച്ചല്ല സംഭവിക്കുന്നത്. ഇവിടെ മനുഷ്യന്റെ മനസ്സിലേക്ക് വിഷം കുത്തി നിറയ്ക്കുന്നു, ഭിന്നിപ്പ് കുത്തി നിറയ്ക്കുന്നു, രാജ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ഈ രാജ്യദ്രോഹികളെ ഇവിടെ നിന്ന് ഇവിടുത്തെ ജനങ്ങൾ തുരത്തി ഓടിക്കും. അതിന് തീർച്ചയായും അതിന് കെൽപ്പുള്ളവരാണ് ഭാരതത്തിലെ ജനങ്ങൾ, യഥാർത്ഥ ഭാരതീയർ, ഭാരതത്തെ സ്നേഹിക്കുന്നവർ. അതൊന്നും മനസ്സിലാക്കാനുള്ള മൂള ഇവരുടെ തലക്കകത്തില്ല. ഇവർക്ക് പാകിസ്ഥാനിൽ നിന്ന് കിട്ടുന്ന പണവും ബോംബും ആവശ്യമില്ലാത്ത കുറെ ചിന്തകളും മാത്രമേ ഉള്ളൂ.
തലയ്ക്കകത്ത് ആൾത്താമസമില്ല. ഇവിടെ ഇന്ത്യക്കാരെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു. നാണം കെട്ടവർ, നാണമില്ലാത്തവർ, ഭീകരവാദികൾ, രാജ്യദ്രോഹികൾ. നിങ്ങളോടൊക്കെ ഇവിടുത്തെ ജനത പോയി പണി നോക്കാൻ പറയും. അത്രയേ ഉള്ളൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.